വന്നൂന്ന് ഞാൻ അറിഞ്ഞു. സുഖമായിരുന്നു ഒളിവ് ജീവിതം. ആശുപത്രി ജീവിതം സുഖമായിരുന്നു. നമ്മള് ഒരിക്കലും പോകാൻ പാടില്ല എന്ന് പ്രാർത്ഥിക്കുന്ന മൂന്ന് സ്ഥലങ്ങളുണ്ട്. ആശുപത്രി, കോടതി, പോലീസ് സ്റ്റേഷൻ. നിർഭാഗ്യവശാൽ ഈ മൂന്ന് സ്ഥലത്തേക്കും നീ കാരണം എനിക്ക് പോകേണ്ടി വന്നു. ആശുപത്രി അങ്ങനെ അല്ലല്ലോ, സ്വന്തം ഭർത്താവിന് കരള് കൊടുക്കാൻ പറ്റിയ മഹാഭാഗ്യമല്ലേ കിട്ടിയത്. ആർക്ക് കരള് കൊടുക്കാൻ? സ്വന്തം ഭർത്താവിന്. എന്തേ, ഞാൻ പറഞ്ഞതില് എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങളുടെ ഭർത്താവ് തന്നെ അല്ലേ ബാലചന്ദ്രൻ? ഭർത്താവ്. ഞാൻ വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോ നീ അത് തന്നെയാ പിന്നെയും പിന്നെയും പറയുന്നത്. എങ്ങനാടി ബാലചന്ദ്രൻ എന്റെ ഭർത്താവായത്? നിന്റെ അച്ഛൻ മാധവൻ നിന്റെ അമ്മയെ കല്യാണം കഴിച്ച പോലെയാണോ? നിന്നെ മനു കല്യാണം കഴിച്ചത് പോലാണോ? നീയൊക്കെ കൂടി ചതിച്ചൊരു രേഖ ഉണ്ടാക്കിയിട്ട് നീ എല്ലാം കൂടെ നിന്ന് അഭിനയിക്കുന്നോ? ബാലൻ എന്റെ ഭർത്താവായിരുന്നെങ്കിൽ ഡിസ്ചാർജ് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ടല്ല, ബാലനോടൊപ്പം ബാലന്റെ വീട്ടിലേക്ക് പോവുമായിരുന്നു. അബദ്ധത്തിൽ പോലും നീ ഇപ്പൊ പറഞ്ഞതുപോലെ മേലാൽ പറയരുത്. പറഞ്ഞാൽ ഇനിയും നീ എന്റെ കയ്യിൽ നിന്ന് തല്ലുവാങ്ങും. കിട്ടിയതൊന്നും പോരല്ലേ, വെറുതെ അല്ല അവളുടെ കരള് പോയത്. രണ്ട് കല്യാണം നടന്നാ ഭൂമിക്ക് മേലെ ഉണ്ടാവില്ലെന്നായിരുന്നല്ലോ വീരവാദം. എന്നിട്ടിപ്പൊ നിൽക്കുന്നത് ഭൂമിയുടെ മുകളിലല്ലേ? രണ്ട് കല്യാണം നടന്നാൽ ഭൂമിക്ക് മുകളിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞത് നേരു തന്നെ. ഏ, ജീവൻ ഒടുക്കാൻ വേണ്ടി പോയതുവാ. പിന്നീട് ആലോചിച്ചപ്പോ ഞാൻ ആരെയും കെട്ടിയിട്ടില്ലല്ലോ, ബാലനും അങ്ങനെ ചെയ്തിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ചെയ്യാത്ത തെറ്റിന് ഞങ്ങൾ എന്തിനു സ്വയം ശിക്ഷിക്കണം? ഞാൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നീ അടക്കമുള്ളവരെ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ ഞാൻ ഇനിയും ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാ കടപ്പുറത്തുനിന്ന് ഞാൻ തിരിച്ചു വന്നത്. ചെയ്ത പാപത്തിന്റെ ഫലം നീയൊക്കെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അനുഭവിക്കാൻ പോകുന്നത് ആരാന്ന് നമുക്ക് കാണാം. നിനക്ക് കാണിക്കാൻ പറ്റിയതെല്ലാം നീയും ആ വക്കീലും കൂടെ കാണിച്ചതല്ലേ? ഇനി ഇതിൽ കൂടുതൽ എന്താ നിനക്കൊക്കെ കാണിക്കാൻ പറ്റുന്നത്?